നമസ്കാരം ഫ്രണ്ട്സ്, നമ്മുടെ ആർ ഡി 350ക്ക് വേണ്ടി ഒരുപാട് ഐറ്റംസ് യു കെ നിന്ന് വന്നിട്ടുണ്ട്. ഇതെന്താണെന്ന് നമ്മൾ തുറന്ന് നോക്കാം. തുറന്ന് നോക്കുന്നതിന് മുമ്പേ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പെട്ടെന്ന് തന്നെ ആർ ഡിക്ക് അകത്ത് ചെറിയ അപ്ഡേറ്റ്സൊക്കെ വരാൻ പോവുകയാണ്. അപ്പം ഇത് ശരിക്കും എൻ്റെ വണ്ടിക്കല്ല, ഇതെന്ന് പറയുന്നത് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു പുതിയ പ്രോജക്റ്റിന് വേണ്ടിയാണ്. പക്ഷേ ഇതിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ നമ്മൾ നമ്മളുടെ വണ്ടിയിലേക്ക് ടെസ്റ്റ് ഫിറ്റ് ചെയ്ത് നോക്കും. നോക്കിയിട്ട് അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതങ്ങ് നമ്മൾ എടുക്കും, അതാണ് പ്ലാൻ. പക്ഷേ വേറെ ഒരു പ്രോജക്റ്റും കൂടെ വരാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഈ പാക്കറ്റ് വന്നത് ഗോവയിൽ നിന്നാണ്, അതുകൊണ്ട് സുലാവിനിയാഡ്സിൻ്റെ ബോക്സിലാണ് വന്നേക്കുന്നത്. അപ്പോൾ വന്ന സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഒന്ന് ആർ ഡി 350 ഹബ്ബ് വന്നിട്ടുണ്ട്, പിന്നെ അതിൻ്റെ റോട്ടർ. നല്ല വെയിറ്റ് ആട്ടോ ഈ സാധനത്തിന്, ഒരു 8-10 kg എന്തായാലും കാണും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് കാലിപ്പർ, പിന്നെ സ്റ്റാൻഡേർഡ് ആർട്സിൻ്റെ പിസ്റ്റൻസ് ഒരു സെറ്റ്, പിന്നെ അതിൻ്റെ മറ്റേ ഗിയറിൻ്റെ സാധനവും, പിന്നെ ആക്സല്, പിന്നെ ഇത് ഇന്നർ ട്യൂബ്സ്, അല്ല ഇന്നർ ട്യൂബ്സ് അല്ല സോറി സ്പ്രിങ്സ്, പിന്നെ ദാ രണ്ട് ഔട്ടർ ട്യൂബ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇന്ത്യൻ ഔട്ടർ ട്യൂബ്സാണ്. നമ്മളിതിനടുത്ത് ഇപ്പോൾ സൈഡ് ബൈ സൈഡ് വയ്ക്കുകയാണെങ്കിൽ ഏകദേശം നീളവും എല്ലാം സെയിമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഈ മൂന്ന് സ്റ്റേ പ്ലസ് ഈ രണ്ട് സ്റ്റേ നമ്മൾ ഇതിനകത്ത് വെൽഡ് ചെയ്ത് പിടിപ്പിക്കും. അപ്പം അതിൻ്റെ പരിപാടിയാണ് അടുത്തത്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോയി കടയിൽ കൊടുത്തിട്ട് ഈ സാധനങ്ങൾ ആദ്യം നമ്മൾ ലെയ്ത്തിൽ നിന്ന് മില്ല് ചെയ്ത് വാങ്ങിച്ചിട്ട് കൊണ്ടുപോയി കടയിൽ കൊടുത്ത് ഇതേപോലെ രണ്ടിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പി ചെയ്തെടുക്കും. ഇപ്പുറത്തെ സൈഡ് വലിയ വ്യത്യാസമില്ല, ആകെ ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് സാധനങ്ങൾ സ്റ്റേ വെൽഡ് ചെയ്യണം, അതല്ലാതെ ഇതാണ് മെയിൻ. അപ്പോൾ എന്തായാലും സംഭവം ഇതൊരെണ്ണം വാങ്ങിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു 15-20 രൂപയാകും. ഇത് ഞാൻ ഒരു 1.5-2 വർഷം മുമ്പേ 4500 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്.
അപ്പം ഈ സാധനം ഇതിനകത്ത് ചെയ്യാൻ എനിക്കൊന്നൊരു 12,500-3,000 രൂപ ആവുള്ളൂ. അതെൻ്റെ ഒരു ഉദ്ദേശം. പക്ഷേ എന്തായാലും നമുക്ക് നോക്കണം എത്രയാവുമെന്ന്. അപ്പം അതനുസരിച്ചാണ് അടുത്ത പരിപാടി. അപ്പോൾ ഇത് നമ്മൾ അടുത്ത് തന്നെ ഈ 4 ഫോർക്കും കൂടെ കൊണ്ടുപോയി കൊടുത്തിട്ട് ഇതേപോലെ ആക്കിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതാണ് അടുത്ത പ്ലാൻ. ഓക്കെ. അപ്പം ഈ വന്ന സാധനങ്ങൾ നമുക്ക് നമ്മളുടെ RD350 ഫിറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് ചടങ്ങുണ്ട്. ചടങ്ങെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പൾസർ 220 ഫുൾ ബ്രേക്ക് സെറ്റപ്പ് ഫിക്സ് ചെയ്യാൻ വേണ്ടി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടി സ്റ്റെമ്മും ടോപ്പിലെ RDDT പ്ലേറ്റും കൂടെ നമ്മൾ സെപ്പറേറ്റായിട്ട് ബോർ ചെയ്യുന്നു. ബോർ ചെയ്ത് അതിൻ്റെ ഹോൾ വലുതാക്കി. ഇത് 33 mm ആണ്. ഇപ്പം ഏകദേശം 37 mm അടുപ്പിച്ചുണ്ട്. അപ്പോൾ 3 mm കൂടുതലാണ്. അപ്പോൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന രണ്ട് പരിപാടികളുണ്ട്. ഒന്ന്, ഇതിനകത്ത് ചെറിയൊരു സ്പേസർ ഇടുക, ഒരു സ്ലീവ് പോലെ ഇറക്കിയിട്ട് നമ്മളുടെ നോർമൽ RDയുടെ അത് ഫിറ്റ് ചെയ്യുക. പക്ഷേ സ്ലീവ് ഇറക്കിയാനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വണ്ടി ചിലപ്പം സ്പീഡിലൊക്കെ പോകുമ്പോഴത്തേക്ക് നല്ല ഷേക്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ പരിപാടി നടക്കില്ല. അപ്പം ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ അടുത്തത് ഞാൻ എന്തായാലും ഇതിൻ്റെ ടോപ്പ് ക്രൗൺ പ്ലേറ്റും ടീ സ്റ്റെമ്മും കൂടെ ഒരെണ്ണം ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ സെറ്റ് മാറ്റണം. പിന്നെ ഈ പഴയ സെറ്റ് മഡ്ഗാർഡ് ഒഴികെ, പിന്നെ ടയറൊഴികെ, റിമ്മ് അതിൻ്റെ കൂടെ തന്നെ കൊടുക്കാം. ഫുൾ സെറ്റായിട്ട് കൊടുക്കാനാണ് പ്ലാൻ. ഇപ്പം അല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിൽ കയ്യിൽ RD350 ഉണ്ടോ, അവർക്ക് ഫ്രണ്ട് ഡിസ്കാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പഴയ ഈ ടീ സ്റ്റെമ്മ് രണ്ടും നല്ല കണ്ടീഷനിലാണെങ്കിൽ അത് ഞാൻ എടുത്തിട്ട് നിങ്ങൾക്ക് ഇതൊരു വില ഇട്ട് തരാം. അപ്പം മഡ്ഗാർഡും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ചെറിയ ബ്രാക്കറ്റ് ഞാൻ വെൽഡ് ചെയ്തിട്ടുണ്ട് ഇതിനു വേണ്ടി. അപ്പം വേണമെന്ന് വെച്ചാൽ മഡ്ഗാർഡും സെറ്റായിട്ട് കൊടുക്കാം, അതിനകത്ത് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോലെ ഈ റിങ്സ് ഇതൊക്കെ അതും വേണമെങ്കിൽ സെറ്റിൻ്റെ കൂടെ തന്നെ കൊടുക്കാം. അപ്പം പഴയ ധാരണെടുത്തെങ്കിൽ ഉണ്ടെങ്കിൽ, അതായത് ടീ സ്റ്റെമ്മ്, ഈ ഫ്രണ്ടിലത്തെ ലൈസൻസ് പ്ലേറ്റ്, ഈ 2-3 റിങ്സ്, പിന്നെ ഈ ടോപ്പിലത്, പിന്നെ മഡ്ഗാർഡ് ഉണ്ടെങ്കിൽ അത്. ഇത് കാരണം പുതിയതായിട്ട് ക്രോം ചെയ്തതാണ്, നല്ല കണ്ടീഷനിലാണിത്. അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. അപ്പം ആർക്കെങ്കിലും അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ്, ഇൻസ്റ്റാഗ്രാം ID ഞാൻ താഴെ ഇടുന്നുണ്ട്. അപ്പോൾ അതാണ് RD350 ഒരു പെട്ടെന്നുള്ള അപ്ഡേറ്റ്. ഇതിനകത്ത് ഇനിയിപ്പോൾ 1-2 സാധനങ്ങളും കൂടെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് സ്റ്റേജ് 2 വരുന്നത്. അപ്പോൾ ഈ ഫ്രണ്ട് എൻഡ് മാറ്റിക്കഴിഞ്ഞാൽ, ഇപ്പോൾ എന്തായാലും നമ്മളുടെ മാസ്റ്റർ സിലിണ്ടർ റീബിൽഡ് ചെയ്യാനുള്ള കിറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതെന്തായാലും മാറും. പിന്നെ നമ്മൾ ഡിസ്കിൻ്റെ റോട്ടർ ആക്ച്വലി ലോക്കലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. കാരണം അത് വലിയ കോംപ്ലിക്കേറ്റഡ് സാധനമല്ല, പക്ഷെ ഭയങ്കര വെയ്റ്റാണ് ആ സാധനത്തിന്. ഹബ് ഒരെണ്ണം എടുക്കാം. അപ്പം എന്താ അടുത്ത പരിപാടി എന്ന് പറയുന്നത്, ഇതിൻ്റെ ഈ മീറ്റർ മാറ്റി UK സ്പെക് ആക്കണം, അതായത് കിലോമീറ്റേഴ്സ് പെർ അവറിൽ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത് ഒരു 3 സെറ്റ് മീറ്റർ ഉണ്ട്. അപ്പോൾ ആരെങ്കിൽ കയ്യിൽ US സ്പെക് അല്ലെ UK സ്പെക് മീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. അപ്പോൾ അതൊരു ഓപ്ഷനാണ്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ സ്വിച്ച് രണ്ടും മാറ്റണം. അപ്പോൾ ഈ തൽക്കാലം ഇപ്പോൾ ഇത് കിടക്കുന്ന റോയൽ എൻഫീൽഡ് മീറ്റിയർ എന്ന് പറയുന്ന സ്വിച്ചാണ്. അപ്പോൾ ഇതിനകത്ത് രണ്ട് ഫംഗ്ഷൻസാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് എഞ്ചിൻ കിൽ സ്വിച്ച് ഉണ്ട്, പിന്നെ രണ്ടാമത്തെ കാര്യം ഹാസർഡ് ലൈറ്റ് ഇല്ലേ, നമ്മളുടെ 4 ഇൻഡിക്കേറ്ററും ബ്ലിങ്ക് ചെയ്യുന്ന ആ ഫംഗ്ഷനുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് മാറ്റിയിട്ട് ഒറിജിനലാക്കണം, അതാണ് പ്ലാൻ. അല്ലെങ്കിൽ ഇതിപ്പോൾ തൽക്കാലം ഇരിക്കുന്നതിനകത്ത് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പിന്നെ മിറേഴ്സ് ഒക്കെ പക്കയാണ്. വണ്ടിക്കകത്ത് വേറെ ഒന്നും വലുതായിട്ട് മാറ്റാനില്ല. മെയിനായിട്ടുള്ള പണി എന്ന് വെച്ചാൽ ഈ മീറ്റർ മാറ്റണം, താഴത്തെ ഫ്രണ്ട് എൻഡും മാറ്റണം. അതാണ് ഈ വണ്ടിക്കകത്തുള്ള പണി. പിന്നെ അത് കഴിഞ്ഞിട്ട് റിംസ് രണ്ടും മറ്റേ ഇൻ്റർസെപ്റ്ററിൻ്റെ അല്ലെ കോണ്ടിനെൻ്റൽ GT വാങ്ങിച്ചിടണം. അത് കഴിയുമ്പോൾ ഈ വണ്ടി നമുക്ക് കംപ്ലീറ്റ് ആയി എന്ന് പറയാം. പക്ഷേ പ്രോജക്ട്സ് ഒന്നും അങ്ങനെ കംപ്ലീറ്റ് ആവാറില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ അപ്ഗ്രേഡ്സ് ചെയ്യാൻ തോന്നും. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഞാൻ ഒറിജിനൽ സിലിണ്ടേഴ്സ് ചിലപ്പോൾ മാറിയേക്കും ഇതിനകത്ത്. പിന്നെ സൈലൻസേഴ്സ് എന്തായാലും USB ആക്കണമെന്നൊരു മനസ്സിലൊരാഗ്രഹമുണ്ട്. ബാക്കിയെല്ലാം പെർഫെക്റ്റാണ്. വണ്ടി ഓടുന്നതൊക്കെ നല്ല പക്ക, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ടാങ്കൊന്ന് അകത്ത് പുതിയതായിട്ട് കോട്ടിങ് ചെയ്യണം, കാരണം ഈ ടാങ്ക് മിക്കവാറും താമസിക്കാതെ തന്നെ പൊത്തുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ ചെറിയൊരു അപ്ഡേറ്റ് ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം.